2013 May 23 അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോയ നൈജീരിയൻ കപ്പലിൽ നിന്നും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു ഒരു കൂട്ടം മുങ്ങൽ വിദഗ്ധർ. കപ്പൽ മുങ്ങി 3 ദിവസങ്ങൾ പിന്നിട്ടിരുന്നതിനാൽ കപ്പലിലുള്ളവർ എല്ലാം മരണപ്പെട്ടു എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് കടലിനടിയിൽ വെച്ച് അവരുടെ നേരെ ഒരു കൈ നീളുന്നത് രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഹാരിസൺ ഒഗേനെ എന്ന 29-കാരൻ കപ്പലിലെ ഓഫീസർമാരുടെ കേബിളിനുള്ളിലെ ടോയ്ലറ്റിൽ ജീവനോടിരിക്കുന്നതായി രക്ഷാപ്രവർത്തകർക്ക് മനസ്സിലായി. മുങ്ങിയപ്പോൾ കപ്പലിനുള്ളിൽ രൂപപ്പെട്ട ഒരു എയർ പോക്കറ്റിനുള്ളിൽ അകപ്പെട്ട അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ അവർ രക്ഷപ്പെടുത്തി. കപ്പലിലെ കുക്കായിരുന്നു ഒഗേനെ. കാർബൺ ഡൈ ഓക്സൈഡ് ടോക്സിറ്റി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ രക്ഷപ്പെടുന്ന സമയത്ത് ഒഗേനയ്ക്കുണ്ടായിരുന്നെങ്കിലും പിന്നീടുള്ള പരിചരണത്തിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ചു.